അലൈഹിസ്സലാം. ദൈവദൂതനായ നൂഹ് നബി ജീവിച്ച പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഇറാഖിലാണ്. ബിംബാരാധകരായ സുമേറിയൻ ജനതയെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തതായി ഖുർആൻ വ്യക്തമാക്കുന്നു. ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും അല്പം ആളുകൾ മാത്രമേ സത്യവിശ്വാസികളായുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ധിക്കാരികളെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. മരപ്പലകകൾ ഘടിപ്പിച്ച് ഒരു കപ്പലുണ്ടാക്കുവാനും സത്യവിശ്വാസികളെയും വംശം നശിക്കാതിരിക്കാൻ എല്ലാ ജന്തുവർഗങ്ങളുടെ ഇണകളെയും അതിൽ കയറ്റാൻ അള്ളാഹു കൽപ്പിച്ചു. ഇറാഖിലെ കൂഫയിൽ ഇവിടെ വെച്ചാണ് അതുണ്ടാക്കിയത് എന്നാണ് ആധികാരികമായ അഭിപ്രായം. പശ്ചാത്തലത്തിൽ കാണുന്നത് ചരിത്രപ്രധാനമായ കൂഫ പള്ളി. ആകാശം പേമാരി കുത്തിച്ചൊരിഞ്ഞു. എങ്ങും ഉറവകൾ പൊട്ടിയൊലിച്ചു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. സത്യനിഷേധികളെല്ലാം ചത്തൊടുങ്ങി. ദിവസങ്ങൾക്കു ശേഷം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന്മേൽ ചെന്നുറച്ചതായി 11 അധ്യായം 44 സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. നൂഹ് നബിയുടെ കപ്പൽ തട്ടി നിന്ന തുർക്കിയിലെ ജൂദി പർവ്വതം കുർദിസ്ഥാന്റെ വടക്കേ അറ്റത്തു നിന്നുള്ള ദൃശ്യം. 6800 അടിയാണ് ഇതിന്റെ ഉയരം. കിഴക്കൻ തുർക്കിയിൽ അർമേനിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഐസ് മൂടികിടക്കുന്ന ഈ അറാറത്ത് പർവ്വതത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ജൂദി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്.